എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ദളിത് സ്ത്രീ പീഡനങ്ങൾക്കെതിരെയും പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കയ്യേറ്റം ചെയ്ത യു പി പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചും AICCയുടെ ആഹ്വാനപ്രകാരം ഉപവാസ സമരം സംഘടിപ്പിച്ചു. വടകര ഗാന്ധി പ്രതിമയ്ക്ക് സമീപം നടന്ന പരിപാടിക്ക് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഐ മൂസ നേതൃത്വം നൽകി. നമ്മുടെ രാജ്യത്തെ നടുക്കിയ മനുഷ്യ മനസാക്ഷിയെ മുഴുവൻ വേദനിപ്പിച്ച അതിക്രൂരമായ ഒരു പീഡനമാണ് ഹത്രാസ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ ഒരു നഗരത്തിൽ അരങ്ങേറിയത്. നമ്മുടെ രാജ്യം നരേന്ദ്രമോദിയാണ് ഇന്ന് ഭരിക്കുന്നത്. നരേന്ദ്രമോദി ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത് തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഈ രാജ്യത്തെ സഹോദരിമാർക്ക് ഉറപ്പുകൊടുത്തത് ഈ രാജ്യം BJP ഭരിച്ചാൽ ഈ രാജ്യത്ത് നിർഭയമാർ ഉണ്ടാകില്ല എന്ന പ്രഖ്യാപനം നടത്തിയവരാണ്. 2012 ഡൽഹിയിൽ വെച്ച് നിർഭയ എന്ന് പറയുന്ന കുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നപ്പോൾ രാജ്യത്താകമാനം കലാപങ്ങൾ സൃഷ്ടിച്ച് ഈ രാജ്യത്താകമാനം പ്രശ്നങ്ങളുണ്ടാക്കി മുമ്പോട്ട് പോയ ഈ രാജ്യത്തിലെ RSSനെയും അതുപോലുള്ള ആളുകളെയും ഒക്കെ നമുക്കറിയാം. അന്നവർ പറഞ്ഞത് രാജ്യം കോൺഗ്രസ് ഭരിക്കുന്നത് കൊണ്ടാണ് ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് രക്ഷയില്ലാത്ത അവസ്ഥയുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഭരണം മാറണം, സഹോദരിമാർ BJPക്ക് വോട്ട് ചെയ്യണം, നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കണം. രാജ്യത്തെ സഹോദരിമാർ BJPക്ക് വോട്ട് ചെയ്തു, നരേന്ദ്രമോദിയെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാക്കി. ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ കണ്ടതെന്താണെന്ന് ചോദിച്ചാൽ ഉനാവെന്ന് പറയുന്ന ഉത്തർപ്രദേശിൽ അവിടെയുള്ള BJP MLA നേതൃത്വത്തിൽ 21-കാരിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത സംഭവം ഇന്ത്യയുടെ മനസാക്ഷി ഞെട്ടിപ്പിക്കുന്ന സംഭവമായി മാറി. ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, ഈ രാജ്യത്തെ സ്ത്രീകളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ BJPയും നരേന്ദ്രമോദിയും മൗനം പാലിക്കുന്ന സമീപനം സ്വീകരിച്ച് രാജ്യത്ത് മുമ്പോട്ട് പോവുകയുണ്ടായി. BJP MLA നടപടിയെടുക്കാനോ ആ ബലാത്സംഗത്തിന് ഉത്തരവാദികളായ മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ ആ സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടം മുമ്പോട്ട് വന്നില്ല. അഡ്വക്കേറ്റ് സി വത്സലൻ, കളത്തിൽ പീതാംബരൻ, സുകുമാരൻ പുറന്തൊടുത്ത, PS രഞ്ജിത് കുമാർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ആ കുട്ടിയുടെ വീട്ടുകാരെ ആശ്വസിപ്പിക്കാൻ ചെന്ന ശ്രീ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വഴിയിൽ തടയുകയും രാഹുൽ ഗാന്ധിയെ തള്ളി താഴെയിടുകയും. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങളെല്ലാം പൊതുപ്രവർത്തകർ. ഒരു വീട്ടിൽ ഒരു മരണം നടക്കുമ്പോൾ, സാധാരണ മരണമാണെങ്കിൽ പോലും, നമ്മളൊക്കെ വീട്ടുകാരെ സന്ദർശിക്കാറുണ്ട്, അവരാശ്വസിപ്പിക്കാറു. ഇവിടെ ഒരു ജനപ്രതിനിധി, അത് ഏത് സംസ്ഥാനത്തായിക്കോട്ടെ, അത് ഇന്ത്യയിലെ ഏതാണ്ട് 133 കോടി ജനങ്ങളുള്ളതിൽ, ആ ജനങ്ങളുടെ പ്രതിനിധികളാണ് ഞാൻ ഉൾപ്പെടെയുള്ള 543 ലോക്സഭ അംഗങ്ങൾ. അതിലൊരംഗമാണ് ശ്രീ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനെ തടഞ്ഞു നിർത്തി. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, കോവിഡ് പ്രോട്ടോക്കോളാണ് പോകാൻ പാടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെയുള്ളവരെ ഞാൻ കൂടെ കൂട്ടുന്നില്ല, ഞാൻ എൻ്റെ കാറിലും പോകുന്നില്ല, ഞാനും എൻ്റെ സഹോദരിയും ഞങ്ങൾ നടന്നു പോയിട്ടോ. അതിന് എവിടെയാണ് പ്രോട്ടോക്കോൾ ബാധിക്കുക? ഈ പറയുന്ന യോഗി ആദിത്യനാഥ് ശ്രീരാമക്ഷേത്രത്തിൻ്റെ ശിലാന്യാസത്തിന് പോയപ്പോൾ പ്രോട്ടോക്കോൾ നോക്കിയോ? പ്രധാനമന്ത്രിയും പങ്കെടുത്തു, മുഖ്യമന്ത്രിയും പങ്കെടുത്തു. അന്ന് പ്രോട്ടോക്കോൾ പാലകായിരുന്നോ നിങ്ങൾക്ക്? ഒരു ദളിത് പെൺകുട്ടിയുടെ വീട്ടിൽ ആ കുട്ടിയെ പൈശാചികമായി കൊന്ന ആ വീട്ടിൽ ചെല്ലാൻ നിങ്ങൾക്ക് പ്രോട്ടോക്കോൾ? ശിലാന്യാസത്തിന് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അവരുടെ പരിവാരങ്ങളും ചെന്നപ്പോൾ പ്രോട്ടോക്കോൾ ഇല്ല. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.